നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ബഡ്ജറ്റ് വലിയ രീതിയിലുള്ളൊരു നിരാശാജനകം എന്നാണ് ഇപ്പോൾ ശശി തരൂർ എം പി പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ശശി തരൂരിന് വലിയ നിരാശ നൽകുന്ന ബഡ്ജറ്റാണ് കാരണം ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്രം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് രണ്ടാമത് അവരുടെ ബഡ്ജറ്റിൽ വളരെ കൃത്യമായി അവർ പറയുന്നു ഈ വർഷം ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് എൻ്റെ ഗവണ്മെന്റ് അവതരിപ്പിക്കുമെന്ന് അതായത് കോൺഫിഡൻസ് കോൺഫിഡൻസ് ആണ് അതായത് ബജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗമാണ് സമ്പൂർണ്ണ ബജറ്റ് ഈ വരുന്ന ജൂലൈയിൽ അവതരിപ്പിക്കും അതാണ് ഈ ബജറ്റിൻ്റെ ഞാൻ കണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയും ആത്മവിശ്വാസത്തോടെ ഞാൻ അടുത്ത ബഡ്ജറ്റ് ഇത് ഇടക്കാല ബഡ്ജറ്റാണ് അല്ലെങ്കിൽ വോട്ട് അക്കൗണ്ടാണ് സമ്പൂർണ്ണ ബജറ്റ് ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കുമെന്ന് ഒരു ധനകാര്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് ബജറ്റ് എന്നാണ് പൊതുവിൽ തിരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പുള്ള ബജറ്റുകളെ എല്ലാവരും കാണുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലാണേലും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും പിണറായി വിജയനെ അറിയിക്കുകയൊക്കെ കൊടുക്കും എന്തെങ്കിലുമൊക്കെ പദ്ധതി കൊടുക്കും അല്ലെങ്കിൽ കുടിശ്ശിക ഉള്ളതൊക്കെ പെൻഷനൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ഒരു നൂറ് റുപ്യ കൂട്ടി കൊടുക്കും ഇവിടെ നോക്കൂ എല്ലാവരും പ്രതീക്ഷിച്ചു കർഷകർക്ക് കൊടുക്കുന്ന കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ ആറായിരം രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച ഒരു എലക്ഷൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു തെരഞ്ഞെടുപ്പിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പണം എത്തുകയും ചെയ്തു പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അതിലൊരു ആയിരം രൂപയെങ്കിലും കൂട്ടും ഒന്നും സംഭവിച്ചില്ല ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല ഇനി ഈ ഉപരിവർഗം മധ്യവർഗമൊക്കെ പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട് ഈ ആദായ നികുതിയിൽ ഉണ്ടാകുന്ന മാറ്റം സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനുള്ള നടപടികളുണ്ടാവും ആദായ നികുതിയുടെ സ്ലാബ് ഏഴു ലക്ഷം എന്നുള്ളത് ഒരു അര ശതമാനം കൂടെ കൂട്ടിയേക്കുമെന്നുള്ള പ്രതീക്ഷ പൊതുവിലുണ്ടായിരുന്നു നടന്നില്ല നടന്നില്ല അതും ഏഴ് ശതമാനമായി മാത്രമായിട്ട് നിശ്ചയിച്ചു ഏഴ് ഏഴ് ശതമാനമായിട്ട് വീണ്ടും നിജപ്പെടുത്തി ആകെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ആദായ നികുതി അടച്ചിട്ട് റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ കുറേ കാലം കാത്തിരിക്കണമായിരുന്നു അത് വിതിൻ ടെൻ ഡേയ്സ് പത്ത് ദിവസത്തിനകം അത് കൊടുക്കാൻ കഴിയും എന്ന് പറയുന്നതാണ് ആകെ ആ സാമ്പത്തിക ആദായ നികുതി രംഗത്തുണ്ടായ ടാക്സിൻ്റെ ഇനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രകടമായ മാറ്റം പിന്നെ ചില ഈ തർക്കത്തിലുള്ള ഡിസ്പ്യൂട്ടഡ് എമൗണ്ടുകൾ എഴുതി തള്ളാനുള്ള ഒരു ചെറിയ പതിനായിരം രൂപ മുതൽ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വരെയുള്ള അതിൻ്റെ കൃത്യമായി ഫിഗർ വന്നിട്ടില്ല ഇത് രണ്ടും ഒഴിച്ചാൽ ആദായ നികുതിയിലൂടെ ഉപരിവർഗത്തെയോ അല്ലെങ്കിൽ മധ്യവർഗത്തെ പ്രത്യേകിച്ച് മധ്യവർഗത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല അപ്പോൾ ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് കാര്യമായി കാത്തു നിൽക്കാതെ ഒരു സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റിന് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് എന്നതിൻ്റെ പ്രകടമായ ഒരു തെളിവാണ് പക്ഷെ അതൊരു തരത്തിലൊരു പോരായ്മ എങ്ങനെ അതായത് പല വിഷയങ്ങളും സമൂഹത്തിൽ നിൽക്കുമ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും പറയാതെ അല്ല നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യം പറയട്ടെ പറയട്ടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇപ്പോൾ കർഷകർ ദരിദ്രർ യുവാക്കൾ സ്ത്രീകൾ ഇവർക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് മോദി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിർമ്മലയുടെ ബജറ്റിലും അത് പറയുന്നുണ്ട് ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഏതെല്ലാം സെക്മെൻറ്റുകളെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് നോക്കൂ നമുക്കറിയാം ഈ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ പദ്ധതികൾ ഉജ്ജ്വല യോജന പദ്ധതി അല്ല അത് അറിയാം എല്ലാം ഗ്രാമീണ സ്ത്രീകൾക്ക് പാചകവാദം കൊടുക്കുന്ന പദ്ധതി ശൗചാലയത്തിൻ്റെ പദ്ധതി ഇങ്ങനെ സ്ത്രീകളെ ഫോക്കസ് ചെയ്തുള്ള ജനപ്രിയ പദ്ധതികളിലൂടെയാണ് ആളുകൾ പറയുന്ന പോലെ വർഗീയത പറഞ്ഞിട്ടൊന്നുമല്ല കൃത്യമായി നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ കക്കൂസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ശൗചാലയങ്ങൾ കൊടുത്തതിലൂടെ ഉണ്ടാക്കിയ വിപ്ലവകരമായ ഒരു മാറ്റമുണ്ട് ഇപ്പോൾ ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കൊടുക്കുന്ന ഒരു പദ്ധതി നമുക്ക് ഗ്രാമീണ മേഖലയിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് വലിയ റവല്യൂഷണറി ആയിട്ടുള്ളൊരു മാറ്റമാണ് ശുചിത്വം ഹൈജി പേഴ്സണൽ ഹൈജീൻ എന്നതിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതി പദ്ധതി മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് പകരമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നാപ്കിനുകൾ പോലെയുള്ള പ്രാമുഖ്യത്തിൽ കൊണ്ടുവരിക ഇപ്പോൾ നോക്കൂ ഈ ബജറ്റിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള വീടുകൾ മോദി സർക്കാരിൻ്റെ ഇതുവരെയുള്ള കാലത്ത് രണ്ട് കോടി വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് അത് മൂന്ന് കോടി ആക്കും എന്ന് പറയുന്നു ജൽ ജീവൻ മിഷൻ പോലെയുള്ള അപ്പോൾ കേരളത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കാത്ത സ്റ്റേറ്റ് കേരളമാണ് ഓരോ വ്യക്തിക്കും സൗജന്യമായി കുടിവെള്ളം കിട്ടാനുള്ള ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല കേന്ദ്രത്തിൻ്റെ വലിയ കോടിക്കണക്കിന് രൂപയുടെ ഈ പദ്ധതി കേരളത്തിൽ ലാപ്സാകാ പോകുക കാരണം അതിന് പറയുന്നത് പൈപ്പിടാനും മറ്റുമുള്ള സാമ്പത്തികം കേരളത്തിൻ്റെ പക്കലില്ല ആന ഫ്രീ ആനയെ ഫ്രീ ആയിട്ട് കൊടുത്താൽ ഒരു ചെങ്ങലയും തോട്ടിയും വാങ്ങാൻ നിർത്തിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതുപോലെയാണ് ജൽ ജീവൻ മിഷൻ പോലെയുള്ള പദ്ധതികൾ ഒഴിവാക്കുന്നത് ഇപ്പോൾ നോക്കൂ പല ഡൽഹിയിലും അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ സർക്കാരുകൾ സൗജന്യ വൈദ്യുതിയൊക്കെ വലിയ തോതിൽ വിപ്ലവപരമായി വോട്ട് വോട്ടിനെ സ്വാധീനിച്ച പദ്ധതികളാണ് മോദി സർക്കാർ പറയുന്നു മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യമായി വൈദ്യുതി കൊടുക്കാനുള്ള ഒരു പദ്ധതി ഈ ഓട്ടോൺ അക്കൗണ്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയിലുള്ള ദരിദ്രരായ ആളുകൾക്ക് നോക്കണം മോദി സർക്കാരിൻ്റെ കാലത്തിലാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പായത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലാണ് ഇനിയിപ്പോൾ ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് സൗജന്യമായി മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ശരിക്കും ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി മറ്റൊന്ന് ഇപ്പോൾ ഇപ്പോൾ ഞാൻ കാണുന്നത് പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂട്ടാൻ പോകുക നിലവിലുള്ള വലിയ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളാക്കി മാറ്റാൻ പോകുന്നു നമ്മുടെ വിമാനത്താവളങ്ങൾ മൂന്ന് പുതിയ വിമാനത്താവളങ്ങൾ വരുന്നു ആയിരം പുതിയ വിമാന സർവീസുകൾ വരുന്നു തീവണ്ടികളുടെ കാര്യം അറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ മലം പൊതു ഇടങ്ങളിൽ വിക്ഷി നിക്ഷേപിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ റെയിൽവേ ആണ് അത് മാറിയിട്ട് ബയോ ടെക്നോളജി ഉപയോഗിച്ചുള്ള ടോയ്ലറ്റ് ബയോ ടോയ്ലറ്റുകൾ നടപ്പാക്കി ഇന്ത്യൻ റെയിൽവേ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു കോച്ചുകൾ മാറി ഇപ്പം നാൽപ്പതിനായിരം കോച്ചുകൾ വന്ദേമാരത് പോലെയുള്ള കോച്ചുകളാക്കി മാറ്റാൻ പോവുക അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ വലിയ കരുതലും പരിഗണനയും നൽകുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഇപ്പോൾ ഇപ്പോൾ ഈ നോൺ ബി ജെ പി ആയിട്ടുള്ള ആളുകൾ പോലും കേര എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള ബ്ലോഗർമാർ അടക്കമുള്ളത് നമുക്കറിയാലോ കേരളത്തിൽ വ്ളോഗർമാർ വ്ളോഗർമാർ ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിയെ കേറ്റർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വലിയ ആക്രമണം നേടുന്ന നേടുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പല പദ്ധതികളും ചിത്രീകരിക്കുന്ന വീഡിയോകളൊക്കെ അതെ അതെ അവർ കേരളത്തിന് പുറത്തു പോകുമ്പോൾ ഇവരൊന്നും ബി ഒരു കാലത്തും ഫേവർ ചെയ്തിട്ടില്ല വരി പാതയും പന്ത്രണ്ട് വരി പാതകൾ പോലും ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബോംബെയിൽ ഉണ്ടാകുന്നു നമ്മൾ അതൊക്കെ കണ്ടു നമ്മൾ ഞെട്ടുകാണേ എന്തിനാണ് നമ്മൾ ഈ അരിക്കൊമ്പനെ കൊണ്ടുപോയപ്പോൾ നമ്മൾ കണ്ടു മലയോര ഹൈവേ അരിക്കൊമ്പനെ കൊണ്ടുപോകുന്നതിൻ്റെ ഏരിയൽ ദൃശ്യങ്ങൾ ഡ്രോൺ വഴി ഷൂട്ട് ചെയ്തപ്പോഴാണ് മലയോര ഹൈവേ കണ്ടത് അപ്പോൾ കേ ലോ ഇൻഫ്രാസ്ട്രക്ചർ റോഡുകൾ പുതിയ പാലങ്ങൾ പുതിയ വിമാനത്താവളങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കിട്ടി അപ്പോൾ ആകെ എത്ര ഐ ഐ ടികൾ ഉണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് അറുപത് വർഷകാലത്ത് ഉണ്ടായിരുന്നതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടി ഐ ഐ ടികൾ രാജ്യത്ത് പോകുന്നിട്ടുണ്ട് പക്ഷെ പല സാധാരണക്കാരും ചോദിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോഴും ജീവിക്കുന്നത് വലിയൊരു ശതമാനം ദാരിദ്ര്യം അല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ബജറ്റിൽ നിർമ്മല പറയുന്നു അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ വിശപ്പ് എന്ന് പറയുന്ന സാധനത്തിന് പരിഹാരം ഉണ്ടായി ഇപ്പോഴും നോക്കൂ ഈ ദാരിദ്ര്യരേഖ താഴെയുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാർ സൗജന്യമായി അരി കൊടുക്കുന്ന പദ്ധതി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക അപ്പം ഭക്ഷ്യധാന്യം കിട്ടാനുണ്ട് സൗജന്യമായി കിട്ടാനുണ്ട് പ്രാഥമികമായും കഴിക്കാനുള്ള ധാന്യമാണല്ലോ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കാര്യങ്ങൾക്ക് തൊഴിലുറപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇത്രയും വ്യാപകമായി ഇന്ത്യയിൽ ഉൾപ്പെടുത്താൻ നടപ്പാക്കിയതാര ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ മോദിയോടോ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനോടോ ഉള്ള പ്രതിയോ ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ ആളുകൾ കാണുന്ന പ്രകടമായ ഒരു മാറ്റമുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകളോടോ ഐഡിയോളജിക്കലിയോ നമുക്ക് എതിർക്കാം പക്ഷേ വികസനം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആക്കം കൂട്ടുന്ന ഒരു പ്രക്രിയക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഒരു ബജറ്റാണ് ഒരു ഇടക്കാല ബജറ്റാണ് വന്നത് ഒരു പക്ഷേ ഇതിന്റെ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് വരുമ്പോൾ അറിയാം പുതിയ ഇന്ത്യക്ക് വേണ്ടി എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരുന്ന ഒരു ബഡ്ജറ്റാണ് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ലെന്നും സർക്കാരുകൾ ഇങ്ങനെയായിരുന്നില്ല അതെന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ജനം നമുക്കൊപ്പമാണ് ഉറപ്പുള്ള ഒരു സർക്കാരിന് നാലോ നാലോ അഞ്ചോ വർഷം ജനങ്ങളെ വല്ലാതെ ദ്രോഹിച്ചിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവർക്കൊരു ഷയിക്കാൻ കൊടുക്കുന്നു ഒരു കോലുമുട്ടായി കൊടുക്കുന്നു എന്നുള്ളത് ഒരു തൊലിപ്പുറമേയുള്ള ചികിത്സയാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഇന്ത്യയിലെ പുരോഗമനപരമായി സാമ്പത്തിക രംഗത്തെ വിലയിരുത്തുന്ന ആളുകളൊക്കെ കരുതുന്ന തൊലിപ്പുറമെയുള്ള ചികിത്സയല്ല മോദി സർക്കാരിൻ്റെ ലക്ഷ്യം നോക്കൂ ജി എസ് ടി നടപ്പാക്കി ജി എസ് ടി നടപ്പാക്കിയ എല്ലാ രാജ്യങ്ങളിലും ക്രൈസിസ് ഉണ്ടായിട്ടാണോ ജി എസ് ടിയുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചു വരുമ്പോഴത്തേക്ക് അഞ്ചോ പത്തോ വർഷങ്ങളുണ്ടാവും ഈ അഞ്ചോ പത്തോ വർഷത്തിനിടയിൽ വലിയ തിരിച്ചടികൾ വലിയ പ്രതിഷേധങ്ങൾ വലിയ ആരോപണങ്ങൾ സർക്കാരുകൾ നേരിടേണ്ടി വരും അതിനെ നേരിടാൻ തയ്യാറായി എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് നടപ്പാക്കുമ്പോൾ ഉണ്ടാവുന്ന ജനങ്ങളുടെ രോക്ഷത്തെ ഭയപ്പെടാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യയാണ് മോദി സർക്കാരുടെ ലക്ഷ്യം അത് ഈ ബജറ്റിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിലൊന്നായി നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി നവംബറിൽ തീരുമാനിച്ച ജനുവരിയിലാവത്തില്ല അപ്പോൾ അതിന് മുന്നൊരുക്കങ്ങൾ നടത്തണം അതിലേക്കുള്ള റോഡ് മാപ്പ് ഉണ്ടാക്കി ചിലയിടത്ത് ചില സെറ്റ് ബൈക്കുകൾ ഉണ്ടാവാം ചിലയിടത്ത് ഇത്തിരി വേദനയുണ്ടാവാം പക്ഷെ അതൊക്കെ അനുഭവിച്ചും സഹിച്ചും മുന്നോട്ട് നീങ്ങുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു ലക്ഷ്യത്തിലേക്കാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നോക്കൂ ഈ ഗൗതം എറണാകുളത്തുകൂടെ യാത്ര ചെയ്താൽ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തായ ഒരു വ്യവസായിയുടെ കൂടെ ഒരു യാത്ര കാറിൽ യാത്ര ചെയ്തു അദ്ദേഹം ഈ നമ്മുടെ എടപ്പള്ളിയിലെ ലുലുമാളുണ്ടല്ലോ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രമാണ് ലുലുമാളിനടുത്ത് ഈ പറഞ്ഞു ഒരു ഓവർ ബ്രിഡ്ജ് ഫ്ളൈ ഓവർ ഉണ്ടായിട്ടുണ്ട് ഫ്ലൈ ഓവർ ഉണ്ടാക്കി അത് വന്ന് ഇറങ്ങുന്ന ലുലുവിൻ്റെ താഴെയാണ് അതായത് ഫ്ലൈ ഓവറിലൂടെ വരുന്ന വാഹനങ്ങളിലും ഇതിൻ്റെ താഴെക്കൂടെ വരുന്ന വാഹനങ്ങളും കൂടെ അവിടെ ആയിട്ട് അവിടെ ബ്ലോക്കാണ് ശരിക്കും ആ ഫ്ളൈ ഓവർ ചെന്ന് ഇറങ്ങേണ്ടത് അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ആ ജംഗ്ഷൻ കടന്നായിരുന്നു വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് പിന്നീട് വണ്ടി വീണ്ടും പോകുമ്പോൾ ഈ എൻ്റെ സുഹൃത്തായ വ്യവസായിനോട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളൊരു മഹാത്ഭുതം കാണിച്ചു തരാം അതായത് ആലുവയ്ക്ക് തൊട്ട് മുമ്പുള്ള പുളിഞ്ചോട് എന്ന് പറയുന്ന ഒരു ട്രാഫിക് സിഗ്നലുണ്ട് ഒരു സിഗ്നൽ ആ സിഗ്നൽ കയറി ആലുവ ഫ്ലൈ ഓവർ കയറുകയാണ് ഫ്ലൈ ഓവർ ഇറങ്ങുമ്പോൾ അടുത്ത സിഗ്നൽ അദ്ദേഹം എൺപത്തി രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം എന്നോട് പറയുക ലോകത്ത് ഞാൻ എൺപത്തിനാല് രാജ്യങ്ങൾ സഞ്ചരിച്ചിടും ഒരിടത്തും ഒരു ഫ്ലൈ ഓവർ തുടങ്ങുന്നിടത്തും ഇറങ്ങുന്നിടത്തും സിഗ്നൽ കണ്ടിട്ടില്ല പിന്നെ ഇതിനെ നിർത്തി വീണ്ടും പാലം കയറി വീണ്ടും ഇറങ്ങാനാണെങ്കിൽ എന്തിനാണ് ഫ്ലൈ ഓവർ അടുത്ത ജംഗ്ഷനിലിർത്തി നിർത്താതെ പോകാൻ വേണ്ടിയില്ല ഫ്ലൈ ഓവറിൽ ഉണ്ടാവുന്നത് ഇതാണ് നമ്മുടെ വികസന കൺസെപ്റ്റ് നമ്മൾ അടുത്ത അഞ്ച് വർഷത്തേക്ക് പോലും മുന്നോട്ട് കാണുന്നില്ല ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നതും ഇന്ത്യയിൽ എന്താടും സംഭവിച്ചുകൊണ്ടിരുന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികളാവട്ടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം ആവട്ടെ അടുത്ത ഇരുപതോ ഇരുപത്തഞ്ചോ അമ്പതോ നൂറോ ലക്ഷ്യം വർഷം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവുന്നില്ല അത്ര അത്തരത്തിലൊരു ശ്രമം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുന്നു ചരിത്രത്തിലാദ്യമായി പ്ലാൻഡായിട്ടുള്ള നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കും ആസൂത്രിത നഗരം ഇന്ന രാജാവിൻ്റെ കാലത്ത് ഒരു പ്ലാൻഡ് സിറ്റി ഉണ്ടാക്കി ഒരു പ്ലാൻഡ് എക്കോണമി ഉണ്ടാക്കി പ്ലാൻഡായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മോദി സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ് ഇതിനെയാണ് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഇന്ത്യയിലാകെ യൂത്ത് ഇതിനെ വെൽക്കം ചെയ്യുന്നുണ്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെ വലിയൊരു ശതമാനം യൂത്തിന് ഇപ്പോഴും ജോലിയില്ലാതെ തെരാപ്പാര നടക്കുകയാണ്

കെടുതികളുടെ മുഴുവൻ ഭാഗവാരവും പരിഹരിക്കാൻ പത്ത് വർഷം കൊണ്ടൊന്നും കഴിയില്ല മാറ്റങ്ങൾ ഉണ്ടായി വരുന്നു ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാർ തൊഴിൽ മേഖലയിൽ റിക്രൂട്ട്മെൻറ്റ് നടന്ന കാലവും ഇപ്പോഴാണ് ഇന്ത്യയിൽ ഒരു അമ്പത് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് കോടി അല്ലെങ്കിൽ പത്ത് കോടി തൊഴിലില്ലാത്തവരുണ്ട ഉണ്ടായിരുന്നിരിക്കട്ടെ ഉണ്ടെന്നിരിക്കട്ടെ ഇവരെ ആകെ ഒരു ദിവസം കൊണ്ട് സർക്കാർ ജോലി കൊടുത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയുമോ അങ്ങനെയൊന്നുമില്ല തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ നിലവിൽ തൊഴിലില്ലാത്ത മുഴുവൻ പേർക്കും ഉടൻ സർക്കാർ ജോലി കൊടുക്കുക എന്നല്ല തൊഴിലില്ലായ്മയുടെ ലക്ഷ്യം തൊഴിലില്ലായ്മയുടെ ലക്ഷ്യം തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന പദ്ധതി അങ്ങനെയല്ല അവർക്ക് അടിസ്ഥാന സൗകര്യം ഇപ്പം നോക്കൂ നമ്മുടെ ഈ അൺസ്കിൽഡ് വർക്കേഴ്സ് അവരെ ട്രെയിൻ ചെയ്യാൻ അവർക്ക് തൊഴിലുപകരങ്ങൾ തൊഴിലുപകരണങ്ങൾ കൊടുക്കുന്ന പദ്ധതികൾ വരുന്നുണ്ട് വിശ്വകർമ്മജ സമുദായത്തിൽപ്പെട്ട ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ വരുന്നുണ്ട് ചെറിയ മുദ്ര ലോണുകൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് മുദ്രാ ലോണുകൾ വഴി എത്ര ആയിരം കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് ജനങ്ങളിലേക്ക് പമ്പ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വൈറ്റ് കോളർ ജോബും സർക്കാർ ജോലിയും മാത്രമാണെന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് തൊഴിലില്ലായ്മ എന്നൊരു പെട്ടിക്കടക്കാരനെ നിലനിർത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്നതും തൊഴിലില്ലായ്മ പരി വരികലിക്ക് തന്നെയാണ് അപ്പോൾ ഒരു സർക്കാരിനും തൊഴിലില്ലാത്ത ആളുകളെ മുഴുവൻ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സർക്കാർ ജോലി കൊടുത്ത് തൊഴിലായ്മ പരിഹരിക്കാൻ കഴിയില്ല തൊഴിൽ എന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബുകൾ മാത്രമാണ് അല്ലെങ്കിൽ സർക്കാർ ജോലികൾ മാത്രമാണ് എന്ന് കരുതുന്നതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ഉണ്ടാവുന്നത് ഏതായാലും നമുക്ക് തൊഴിലില്ലായ്മ വർദ്ധിച്ചിട്ടുണ്ട് ഉണ്ടാവാം ലോകത്തെ എല്ലായിടത്തും വർദ്ധിക്കുന്നുണ്ട് ജനസംഖ്യ കൂടുന്നതനുസരിച്ച് തൊഴിലില്ലായ്മയും ഇത്തരം പ്രശ്നങ്ങളും വർദ്ധിപ്പിക്കും അത് അത് സ്വാഭാവികമാണ് സ്വാഭാവികമായി നടക്കുക അതിൻ്റെ ആക്കവും വേഗവും കുറയ്ക്കുക അതിനുള്ള ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തുക ഇത് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഏതായാലും അതിലേക്കുള്ളൊരു നീക്കത്തിന്റെ തുടക്കമാണ് ഈ വോട്ടോൺ അക്കൗണ്ട് എന്ന് കരുതാൻ നമുക്ക് അടുത്ത സമ്പൂർണ്ണ ബജറ്റ് അടുത്ത ഗവൺമെൻറ് അവതരിപ്പിക്കുന്നതായി കാത്തിരിക്കാം ഈ കോൺഫിഡൻസ് അവർക്ക് എന്താണ് നിലനിർത്താൻ പറ്റുമോ നമുക്ക് നോക്കാം നോക്കാം കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക